السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ابن أبي الحقيق رسول ماي സംസാരിച്ചു. അങ്ങനെ നബിയും അയാളുമായി ഒരു സന്ധിയിലെത്തി. വ്യവസ്ഥകൾ ഇങ്ങനെ: കുടുംബങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാം, അവർ പെണ്ണുങ്ങളും കുട്ടികളുമായി ഖൈബർ വിട്ടുപോകണം, അവരുടെ സ്വർണം വെള്ളി തുടങ്ങിയ ധനത്തോടൊപ്പം മറ്റ് സ്വത്തുക്കളും ഭൂമിയും അവർ നബിക്ക് വിട്ടുകൊടുക്കണം, ഓരോരുത്തർക്കും ഉടുത്ത വസ്ത്രത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇവയായിരുന്നു വ്യവസ്ഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ എന്നിൽ നിന്നും മറച്ചുവെച്ചിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ പിന്നെ കരാർ നിലനിൽക്കുകയില്ല. അവർ എല്ലാം സമ്മതിച്ചു, സന്ധിക്ക് തയ്യാറായി. ഇതോടെ കോട്ടകളെല്ലാം മുസ്ലിങ്ങൾക്ക് അധീനമായി. ഖൈബർ പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. അബുൽ ഹക്കീഖിന്റെ രണ്ട് മക്കൾ കുറെ ധനം മറച്ചുവച്ചു. ഒരു വലിയ തോൽപാത്രം നിറയെയായിരുന്നു ആഭരണങ്ങൾ. അത് ഹുയയുബിന് അക്തബിന്റേതായിരുന്നു. ബനു നദീർക്കാരെ നാട് കടത്തിയപ്പോൾ അവർ അത് ഖൈബറിലേക്ക് കൊണ്ടുപോയതായിരുന്നു. സ്വത്ത് കണ്ടെടുത്ത ശേഷം രണ്ടുപേരെയും വധിച്ചു. അവർ മറച്ചുവെച്ച സ്വത്ത് കണ്ടെടുക്കാൻ സഹായിച്ചത് കിനാനത്തിന്റെ പിതൃവ്യപുത്രനായിരുന്നു. അതുപോലെ തന്നെ കിനാനത്തുബിന് റബീഇന്റെ പക്കലായിരുന്നു ബനു നദീർക്കാരുടെ നിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അയാളോട് ആരാഞ്ഞു. അതിരിക്കുന്ന സ്ഥലം അറിയില്ലെന്ന് അയാൾ നിഷേധിച്ചു. അതിലിടക്ക് ഒരു ജൂതൻ തന്നെ വന്ന് നബിയോട് പറഞ്ഞു: കിനാനത്ത് ഈ മരുപ്രദേശത്തിന്റെ അറ്റത്ത് ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാനത്തിനോട് ചോദിച്ചു: അത് നിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിന്നെ വധിച്ചു കളയും, എന്തു പറയുന്നു? കിനാനത്ത് പറഞ്ഞു: അങ്ങനെ തന്നെ, എനിക്ക് സമ്മതമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതൻ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കാൻ ആജ്ഞാപിച്ചു. കുഴിച്ചപ്പോൾ നിധിയുടെ കുറേ ഭാഗം ലഭിച്ചു. ബാക്കിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അന്വേഷിച്ചു. അത് നൽകാൻ കിനാനത്ത് വിസമ്മതിച്ചു. തിരുമേനി അയാളെ സുബൈറിനെ ഏൽപ്പിച്ചു പറഞ്ഞു: അവനെ ഭേദ്യം ചെയ്ത് അവന്റെ പക്കലുള്ള വസ്തുക്കൾ വസൂലാക്കുക. പിന്നീട് മഹ്മൂദ് ബിന് മസ്ലമയെ ചതിയിൽ കൊന്നതിന് പ്രതികാരമായി വധിക്കുന്നതിനുവേണ്ടി അയാളെ മഹ്മൂദിന്റെ സഹോദരൻ മുഹമ്മദ് ബിന് മസ്ലമക്ക് വിട്ടുകൊടുത്തു. മുഹമ്മദ് അവന്റെ തലവെട്ടി പ്രതികാരമെടുത്തു. നായിം കോട്ടയുടെ മതിൽ ചാരിയിരുന്ന് തണൽ കൊള്ളുകയായിരുന്നു മഹ്മൂദ്. അപ്പോൾ കിനാനത്ത് അയാളെ കുന്തർമെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. ഹുയയുബിന് അക്തബിന്റെ മകൾ സഫിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകാരിയാക്കി. ഈ കിനാനത്തിന്റെ കീഴിലായിരുന്നു അവൾ. അവരുടെ മതുവിധ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ ഖൈബറിൽ നിന്ന് നാടുകടത്താൻ ഉദ്ദേശിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ജൂതന്മാർ പറഞ്ഞു: മുഹമ്മദ്, ഞങ്ങളെ ഇവിടെ തന്നെ വിട്ടേക്കോ. ഞങ്ങളിവിടെ ഈ ഭൂമി നന്നാക്കിക്കൊണ്ട് കഴിഞ്ഞോളാം. ഈ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾക്കാണല്ലോ നന്നായിട്ടറിയുക. ഞങ്ങൾ നന്നായി നോക്കി നടത്തിക്കൊള്ളാം. നബിക്കോ സഹാബികൾക്കോ അവിടെ പോയി കൃഷിപ്പണി നടത്താൻ ആകുമായിരുന്നില്ല. അതിനാൽ വിളവിന്റെ പകുതി നബിക്കും പകുതി അവർക്കും നിശ്ചയിച്ചു. ഭൂമി നോക്കി നടത്താൻ അവരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അബ്ദുല്ലാഹിബിന് റവാഹ റലിലാഹുൻഹു ആയിരുന്നു കൃഷിയുടെ കണക്കെടുത്തിരുന്നത്. ഖൈബർ ഭൂമി ആദ്യമായി 36 ഭാഗങ്ങളായി ഭാഗിച്ചു. പിന്നെ ഓരോന്നും 100 ഓഹരി വച്ചു. അപ്പോൾ മൊത്തം 3600 ഓഹരി. അതിൽ പകുതി 1800 ഓഹരി നബിക്കും മുസ്ലിങ്ങൾക്കും, ബാക്കി 1800 ഓഹരി പ്രകൃതി നാശങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരമായി നൽകുന്നതിനും മുസ്ലിങ്ങൾക്ക് പൊതുവിലുണ്ടാകുന്ന നാശങ്ങൾക്ക് പരിഹാരത്തിനുമായി നീക്കിവെക്കുകയായിരുന്നു. ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ആഹാരമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഗനിമത്ത്. അവിടെ സംബന്ധിച്ചവരും അതിന് സാധിക്കാത്തവരുമായി 1400 പേരായിരുന്നു. 200 കുതിരകളും അതുകൊണ്ടാണ് 1800 ഓഹരികളാക്കിയത്. പട്ടാളക്കാർക്ക് ഓരോരുത്തർക്കും 1 ഓഹരി, കുതിരപ്പടയാളികൾക്ക് 3 ഓഹരി. ഖൈബറിലെ ഗനിമത്ത് വമ്പിച്ചതായിരുന്നു. മുസ്ലിങ്ങൾക്ക് പൊതുവിൽ അത് മുഖേന സമ്പന്നത കൈവരിക്കുകയായിരുന്നു. ഇബ്ന ഉമർ റളിയല്ലാഹു പറയുന്നു: ഖൈബർ വിജയം വരെ ഞങ്ങൾ വിശപ്പ് മാറും വരെ ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു പറയുന്നു: ഖൈബർ വിജയമുണ്ടായപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ഇനി നമുക്ക് വിശപ്പ് മാറുവോളം ഈത്തപ്പഴം തിന്നാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ നിന്നും മദീനത്ത് മടങ്ങി എത്തിയപ്പോൾ മുഹാജിറുകൾ
അവർക്ക് അൻസാറുകൾ നൽകിയിരുന്ന ഈത്തപ്പനത്തോട്ടങ്ങളും മറ്റും തിരിച്ചേൽപ്പിച്ചു. അവർക്ക് ഖൈബറിൽ നിന്ന് ഈത്തപ്പനത്തോട്ടങ്ങളും സ്വത്തുക്കളും ലഭിച്ചിട്ടുണ്ടായിരുന്നു.